Hello friends, ellarkum namaskaram. Njan Shalini inne discuss cheyanayittu povunnathu nammal palarum face cheyyunna oru problem thanneyanu eating concern aanengilum allengilum adayathu ippo manufacturing concern aanengil koodiyum product kaigalam cheyyunna oru ideyilana nammal work cheyyunna allengil angane oru sthapanam nadathikkondu povunnavaraanengil നമ്മൾ വാങ്ങുന്ന പ്രോഡക്ട്സ് കംപ്ലീറ്റും വിൽക്കുന്നില്ല. കുറേ പ്രോഡക്ട്സ് നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എങ്കിൽ എങ്ങനെ അക്കൗണ്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ്. അത് നമുക്കിത് എങ്ങനെയാണ് ഇത് അക്കൗണ്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നു എന്ന് കരുതുക. പർച്ചേസ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നു. ഐറ്റം എന്ന് ഐറ്റം വൺ എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പെർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഇന്ന് വാങ്ങുന്ന ഈ പ്രോഡക്ട്സ് വിൽക്കുന്നില്ല എന്ന് വിചാരിക്കുക. നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി തന്നെ അത് ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്യാം? അപ്പം നമ്മൾ ഐറ്റമായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. എന്നാൽ അത് അസറ്റുമല്ല, ഫിക്സഡ് അസറ്റും അല്ല. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ നമുക്കത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഒരു ലെഡ്ജറിനകത്ത് ഇത് കൊണ്ടുപോകാം. അങ്ങനെ ഒരു അക്കൗണ്ട് ടൈപ്പിനകത്ത് കൊണ്ടുപോയി എൻട്രി പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എങ്കിൽ എങ്ങനെ നമുക്കത് പോസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡീഷണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ടാലി പ്രൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു അഡീഷണൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് പ്രൊവൈഡ് ബിഹേവിയർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആക്ടിവേറ്റ് ചെയ്യണം. ടാലി പ്രൈം അല്ല, ടാലി ERP 9 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ അഡീഷണൽ ഡീറ്റെയിൽസിൻ്റെ അകത്ത് ഇങ്ങനെ വരില്ല. ഡയറക്റ്റായിട്ട് തന്നെ ട്രീറ്റ് ഓൾ പർച്ചേസസ് കൺസ്യൂംഡ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ റൈറ്റ് സൈഡിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ട്രീറ്റ് ഓൾ പർച്ചേസസ് ആസ് കൺസ്യൂംഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എസ് ആക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ ഒരു ഏരിയ ആക്ടിവേറ്റ് ചെയ്താലുള്ള ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് മീനിങ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് ആ ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് പോവുക. പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ എൻട്രി ഒന്ന് പാസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സാമ്പിൾ ഒരു 10 എണ്ണമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത. ഏത് പ്രോഡക്റ്റ് ആവാം, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏത് പ്രോഡക്റ്റും ആകാം, ആ പ്രോഡക്റ്റ് ഇത്തരത്തിലുള്ള ഏരിയ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ 10 എണ്ണം കൊടുത്തു, റേറ്റ് കൊടുത്തു. റേറ്റ് കൊടുത്തതിന് ശേഷം സാധാരണ രീതിയിൽ തന്നെ നമ്മൾ GST ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ആണെങ്കിൽ GST ഏരിയ എല്ലാം ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ആ ഏരിയ കൊടുക്കുന്നില്ല, കാരണം ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് GST കൊടുക്കാൻ. അപ്പം ഞാനത് ഏരിയ സ്കിപ്പ് ചെയ്യാണ്, അത് വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പം ഇതേപോലൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യാം. നേരെ പോട്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നോക്കാം. ട്രീറ്റ് ഓൾ പർച്ചേസേഴ്സ് കൺസ്യൂംഡ് എന്ന് പറയുന്ന ഓപ്ഷൻ SC കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോയി സ്റ്റോക്ക് സമ്മറി ഒന്ന് പോയി നോക്കുക. സ്റ്റോക്ക് സമ്മറി പോയി നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് സ്റ്റോക്കിൽ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണില്ല. ഇതിൻ്റെ മീനിങ്, ഇത് ഇങ്ങനെ വരാനുള്ള കാരണം നമ്മൾ അങ്ങനൊരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തത് കാരണമാണ് ഇങ്ങനെ വരുന്നത്. പക്ഷെ നമ്മുടെ P&L അക്കൗണ്ട് ഒന്ന് പോയി നോക്കാം. P&L അക്കൗണ്ടിൽ പോയിട്ട് പർച്ചേസ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ലെഡ്ജർ എടുക്കാം. ആ ഒരു അക്കൗണ്ട് എടുക്കാം. പർച്ചേസ് അക്കൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത എൻട്രി ഇൻവോയ്സ് ഇവിടെ ആക്റ്റീവായി. ഇവിടെ അതായത് നമ്മളൊരു 10,000 പർച്ചേസാണ് നടത്തിയത്. അപ്പോൾ 10,000 ആക്ച്വലി നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസിന് അഫക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതായത് നമ്മുടെ അക്കൗണ്ട്സിന് അഫക്റ്റ് ചെയ്തു, പക്ഷെ സ്റ്റോക്കിന് അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇവിടെ സ്റ്റോക്കിന് അഫക്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം ഇത് സെല്ലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാത്തത് കാരണമാണ് ഇവിടെ സ്റ്റോക്ക് സമ്മറിയിൽ ഇതിങ്ങനെ നല്ലായിട്ട് വന്നിരിക്കുന്നത്. അത് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ ട്രീറ്റ് ഓൾ പെർച്ചേസ്ഡ് ആസ് കൺസ്യൂംഡ് എന്ന് പറയുന്ന ഓപ്ഷൻ SC കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അതൊന്ന് മാറ്റി നോക്കാം. നമ്മളിപ്പോൾ ചെയ്ത് ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് പോയി ഒന്ന് ഓൾട്ടർ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐറ്റം ഓൾട്ടറേഷനിൽ പോയി ഗേറ്റ്വേ ഓഫ് ടാലിയിൽ നിന്നും ഐറ്റം ഓൾട്ടറേഷനിൽ പോയി നിന്നുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഞാൻ വൗച്ചർ ഓൾട്ടറേഷൻ സ്ക്രീനിൽ നിന്നുകൊണ്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്തിട്ട് വീണ്ടും ഞാൻ പ്രൊവൈഡ് ബിഹേവിയർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഏരിയ ആക്ടിവേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ട്രീറ്റ് ഓൾ പർച്ചേസേഴ്സ് കൺസ്യൂംഡ് എന്നുള്ള ഓപ്ഷൻ നോയിൽ കൊടുക്കുകയാണ്. നോയിൽ കൊടുത്തു കഴിഞ്ഞാൽ
പിന്നെ വരുന്ന ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് നോക്കാം. വീണ്ടും സ്റ്റോക്ക് സമ്മറിയിൽ ഒന്ന് പോയി നോക്കുക. സ്റ്റോക്ക് സമ്മറി പോയി നോക്കിക്കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ 10 എണ്ണം നമ്മുടെ സ്റ്റോക്കിൽ വന്നതായിട്ട് കണ്ടു. ഇനി ഈ 10 എണ്ണം നമ്മളെടുത്ത് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ കംപ്ലീറ്റ് പ്രോഡക്റ്റ് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. പക്ഷേ നമ്മളിതിപ്പം 10 എണ്ണം വാങ്ങിയിട്ട് നമ്മൾ 2 പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എങ്കിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. എന്നാൽ അതോടൊപ്പം നമ്മുടെ ഡയറക്റ്റ് എക്സ്പെൻസിന് അഫക്റ്റ് ചെയ്യുകയും വേണം. ഓൾറെഡി പി ആൻഡ് എൽ അക്കൗണ്ടിൽ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് 2 എണ്ണം മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു എങ്കിൽ എങ്ങനെ നമുക്ക് അക്കൗണ്ട് ചെയ്യാം? അതിനായിട്ടാണ് ടാലിയിൽ ഉള്ള സ്റ്റോക്ക് ജേണൽ എന്ന് പറയുന്ന ഏരിയ. സ്റ്റോക്ക് ജേണൽ നമുക്ക് സ്റ്റോക്ക് വെരിഫിക്കേഷന് വേണ്ടി മാത്രമല്ല, സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിനും സ്റ്റോക്ക് കൺസ്യൂം ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ടാലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്റ്റോക്ക് ജേണൽ. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ അക്കൗണ്ട്സ് എപ്പോഴും നമ്മുടേതായ രീതിയിൽ ചെയ്തെടുക്കാം. പക്ഷെ അതിനൊരു ലോജിക്കും അതുപോലെ തന്നെ അതിന് ഒരു ആക്യുറസിയും ഉണ്ടായിരിക്കണം. അപ്പോൾ കാണുന്ന ഒരാൾക്ക് അതിന് അതൊരു ആക്യുറേറ്റ് ആണെന്ന് ഫീൽ ചെയ്യണം. അങ്ങനെ ആ രീതിയിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ അക്കൗണ്ട്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അതിനായിട്ട് ടാലി പ്രൈം ഹെൽപ്പ് ചെയ്യുന്ന ടൂളാണ് F10 Other Vouchers. F10 Other Vouchers പോയിട്ട് Alt F7 സ്റ്റോക്ക് ജേണൽ ഒന്ന് എടുക്കുക. സ്റ്റോക്ക് ജേണൽ സാധാരണഗതിയിൽ തന്നെ നമുക്ക് സ്റ്റോക്ക് ജേണൽ എടുക്കുമ്പോഴത്തേക്കും ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് എന്നാണ് അതിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. സോഴ്സിൽ നിന്നെടുത്ത് സോഴ്സ് ബാർ കൺസംപ്ഷൻ ഉണ്ട്, ഡെസ്റ്റിനേഷൻ ബാർ പ്രൊഡക്ഷൻ ഉണ്ട്. പ്രൊഡക്ഷനിൽ കൊടുക്കുന്നതനുസരിച്ച് സ്റ്റോക്കിൻ്റെ എണ്ണം കൂടും, കൺസംപ്ഷനിൽ കൊടുക്കുന്നതനുസരിച്ച് സ്റ്റോക്കിൻ്റെ എണ്ണം കുറയും. അപ്പം നമുക്ക് നമ്മുടെ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ ഇപ്പം 10 എണ്ണം പെർച്ചേസ് ചെയ്ത് വെച്ചതിൽ നമ്മൾ 2 എണ്ണം എടുത്ത് കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് കുറയുകയും വേണം, അതോടൊപ്പം നമ്മുടെ എക്സ്പെൻസിന് അത് അഫക്റ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഒരു ഏരിയ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം? അപ്പോൾ നിങ്ങളിത് മാനുഫാക്ചറിങ് യൂണിറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും, ട്രേഡിംഗ് കൺസേണിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഏരിയ നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം യൂസ്ഫുൾ ആകും. അപ്പോൾ ഞാൻ ഈ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ അവിടെ വന്നിട്ട് ഈ ഐറ്റം 1 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഓൾറെഡി 10 എണ്ണം ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാം. ഇതിനകത്ത് നിന്ന് നമുക്ക് 2 എണ്ണം കൊടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐറ്റം 1 അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ്റെ ഒരു ബോക്സ് വരും. ഈ ഡിസ്ക്രിപ്ഷൻ്റെ ബോക്സ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് റീസൺ എന്നുള്ളത് നമുക്ക് ഈ ഡിസ്ക്രിപ്ഷന് കൊടുക്കാൻ പറ്റും. അന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് എന്താണ് F2 configuration നമുക്ക് ഈ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ ഫോർ സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്ന ഏരിയ ആക്ടിവേറ്റ് ചെയ്ത് കിടക്കുന്നത് കാരണമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അവിടെ ഞാനിപ്പോൾ ക്വാണ്ടിറ്റി 2 എണ്ണം കൊടുത്തു, റേറ്റ് അവിടെ വന്നു 2000. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നതും ഈ ഒരു ക്വാണ്ടിറ്റി നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് മാറണം. എന്നാൽ ആക്ച്വലി നമ്മൾ അത്രയും എമൗണ്ടിൻ്റെ പർച്ചേസ് വന്നതായിട്ട് നമുക്ക് കാണിക്കുകയും വേണം. അപ്പം നമ്മൾ ഓൾറെഡി പർച്ചേസ് ഇൻവോയ്സ് ഇട്ടത് അനുസരിച്ച് നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിന് അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് ആ എക്സ്പെൻസിന് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിൽ കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്തു, അങ്ങനെ വരുമ്പോൾ എങ്ങനെ ടാലിയിൽ അത് അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിവിടെ 2 നമ്പേഴ്സ് ഇട്ടു, 1000 2000 ഇട്ടു. നറേഷൻ്റെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് നറേഷൻ കൊടുക്കാം. അതായത് ഈ ഇതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് നറേഷനിൽ കൊടുക്കാം. അതായത് യൂസ്ഡ് ഫോർ ഓൺ കൺസംപ്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് തന്നെ ഒരു എൻട്രി, ഒരു നറേഷൻ നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം, കൊടുത്ത് ഇത് അക്സെപ്റ്റ് ചെയ്യാം. അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും സ്റ്റോക്ക് സമ്മറി പോയി കഴിഞ്ഞാൽ 8 നമ്പേഴ്സായിട്ട് കുറഞ്ഞതായിട്ട് കാണിക്കും. പക്ഷേ അതിൻ്റെ വാല്യൂ കുറഞ്ഞതായിട്ട് കാണിക്കും. പക്ഷേ പി ആൻഡ് അക്കൗണ്ട് നമ്മുടെ അക്കൗണ്ടിന് അഫക്റ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നമ്മൾ എത്ര എമൗണ്ടിനാണോ പേർച്ചേസ് ചെയ്തത് ആ പേർച്ചേസ് ചെയ്ത 10,000 തന്നെയായിരിക്കും കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ 10,000 നമ്മുടെ പേർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയെ അഫക്റ്റ് ചെയ്തു. ഇങ്ങനെയാണ് ഈ കൺസംഷൻ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം
അതുപോലെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.